അതല്ലേ ഞാൻ പറഞ്ഞ സാധനം എങ്ങനെയുണ്ട്? ഇതാണ് സിറ്റി. അതെ ഞാൻ പറഞ്ഞു വരണത് നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലൊക്കട തോക്കുകളൊന്നും വേണ്ട, ഇവിടെ ഉള്ള ലൊക്കട തോക്കുകളൊന്നും വേണ്ട, നമുക്ക് നല്ല കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യണം. പരിപാടി പോലീസിനെ അടിച്ചുറക്കാ തന്നെ, റിവഞ്ച് ഉണ്ട്. രണ്ടു മൂന്നാല് ദിവസമായിട്ട് അവന്മാരെ എന്ത് ചെയ്യാന്നാണോ വിചാരം? അവന്മാർക്ക് സിറ്റി കയറിട്ട് എന്ത് മേയെന്നാണ് അവരെ വിചാരം? അല്ല പിന്നെ അല്ല പിന്നെ നമ്മളെന്ത് ചെയ്ത് കഴിഞ്ഞാലും മിണ്ടാണ്ട് വായം പൊത്തിരിക്കണതാണ് ഇവര് പറയണത്. ഞാൻ ഉദ്ദേശിക്കണത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവന്മാരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തെങ്കിലും പറഞ്ഞ നമുക്കൊരു ഒരു കോമൺ സിറ്റുവേഷനിലേക്ക് ഇവന്മാരെ കൊണ്ടുവരണം പോലീസുകാരെ. അതെങ്ങനെ കൊണ്ടുവരുന്നാണ് എനിക്കൊരു ഐഡിയ ഉണ്ടാവുക. അതൊക്കെ ലോക്കൽ പരിപാടി, നമുക്ക് വെറൈറ്റി വേണം. വെറൈറ്റി പോലീസുകാരെ എടാ, അതൊക്കെ വെറൈറ്റി അല്ലേ, ലോക്കൽ സെറ്റപ്പ് അല്ലേ. നമുക്ക് കുറച്ചുകൂടി അതൊക്കെ മേലെ ഒരു സാധനം വേണം. പൗലോസ് ഞെട്ടണം. പോലീസുകാരെ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പോയിന്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അതിന് എന്തെങ്കിലും ഒരു 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 സംഭവം സെറ്റാക്കണം. മനസ്സിലായോ? മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് പോലീസിനെ അവന്മാർ സ്ട്രിക്റ്റ് ആയ നമുക്ക് എന്താടാ, നമ്മളെ അവന്മാരെ കൊണ്ടുവരും, അവനെ അടിച്ചുറക്കും. ഹലോ, നമ്മളെ പിള്ളേരെ തൊട്ട എന്താന്നുള്ള അവന്മാർക്ക് മനസ്സിലാണ്. അതന്നെ, അതിലൊക്കെ തിരിച്ചു കൊടുക്കണം, അവന്മാർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളെ നമ്മളെ എന്തും കേറി ചെയ്യാന്നല്ല, നമുക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യാൻ അറിയാം. അങ്ങനെ ഒന്നുമില്ല വിട്ടോളാന്ന് പറയാം. അവന്മാരാരാ പോലീസിനെ ഇന്ന് പണി കൊടുത്തിരിക്കും. ആള് നമുക്കും പറയാം, ഒന്ന് കഴിഞ്ഞിട്ട് നമ്മളും പറയാം അയ്യോ സാറേ ആള് മാറിപ്പോയി സാറേ നമുക്കൊന്ന് പറയട്ടെ. ഹലോ, ആരാണ് സാർ? അറിയില്ല സാർ. സാറേ നമ്മളിപ്പോ എത്തിട്ടുള്ളൂ, അറിയില്ല കേട്ടോ ആരാന്നുള്ള. അറിയില്ല സാർ, നമ്മൾ ഇതുവരെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ല. തോക്ക് മാത്രമേ സെർച്ച് ചെയ്യുമ്പോൾ ഉള്ള കാര്യം പറഞ്ഞേക്ക്. ഇല്ല സാറേ, എല്ലാം എടുക്കാണ് ഇവിടെ നിങ്ങൾ പിന്നെ ജീവനോടെ പോല. എടുത്തോണ്ട് നിങ്ങക്ക് പോവാ, ബാക്കി അലമ്പുണ്ടാക്കും. നിങ്ങൾ വേറെ വീട്ടിലോ കാറിലോ എവിടെ വെക്കണം? നമ്മൾ വന്നിട്ട് പുഷ് ചെയ്തത് അത് പൈസ എടുക്കാൻ പറ്റില്ല സാറേ, പൈസ എടുക്കാൻ പറ്റില്ല സാറേ. കുറച്ചുകൂടി ഹെറോയിൻ എടുത്തിട്ടുണ്ട് സാറേ, തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. സാറേ പൈസ എടുക്കേണ്ട കാര്യം എന്താ സാറേ? ഇനി ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ പോലീസ് അല്ല ആരായാലും നമ്മളെ അടിച്ചിട്ടിരിക്കും. മര്യാദക്ക് നമ്മള് മാന്യതയോടെ നിങ്ങളടുത്ത് പറഞ്ഞാണ് സാറേ തോക്കാണ് തപ്പിട്ട് പൊക്കോളെ. എന്തിനാണ് സാറേ അബദ്ധം? നിങ്ങൾ വിട്ടോ വിട്ടോ വണ്ടി എടുത്ത് വിട്ടോ പെട്ടെന്ന്
വണ്ടി എടുക്കാൻ പോവാ. സാറേ വിളിച്ചോ, ഓഫീസറിനെ വിളിച്ചോ. ഇല്ല അടിക്കാനായില്ല, അടിക്കാനായില്ല. വണ്ടി പോണ, വണ്ടി പോണ. എന്താ ഞാൻ ഹെലികോപ്റ്ററിലാ കയറുന്നത്. ഹെലികോപ്റ്ററിലാ ഞാൻ. എന്റെ എന്റെ 80 ലക്ഷം ബ്ലാക്ക് ഉണ്ട്. നിന്റെ അടുത്ത് സീഫോർ ഹെലികോപ്റ്റർ ഞാൻ പൊട്ടിക്കാം. എന്തെങ്കിലും ഞാൻ താഴത്തെ അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട, വെറുതെ കൊല്ലണ്ട. വിട്ടാ മതി. ഒന്ന് കാണും ഞാൻ പറഞ്ഞ ശിവനെ പൊക്കുവെന്ന്. കാണിക്കില്ല. ഹലോ, കൂടാതെ നമുക്ക് ഷർട്ട് ഇട്ടവരൊക്കെ ആ ലൊക്കെ ഷർട്ട് മാറ്റി കേട്ടോ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. പെട്രോൾ വാങ്ങിക്കാൻ പോയത്, പെട്രോൾ വാങ്ങിക്കാൻ പോയത്. ഇവിടെ വെയിറ്റ്, ഇവിടെ കുറച്ച് മാറിക്കിട്ടു, ഇവിടെ കുറച്ച് മാറി. ഇതിന്റെ പൊക്കി എടുക്കുവാണ്. ഹലോ, ഡീമോനെ കൊന്നേ. ഓഫീസർ കൈവക്ക, 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 കൈവക്ക. മറി ചക്കര കൊന്നല്ലേ. സെല്ല് കൊണ്ടാക്കിട്ട് പോയിട്ടാ മരി. കൈവക്ക്, എടാ മറ്റേടാ, പോലീസിനെ പിടി, പോലീസിനെ പിടി, പോലീസിനെ പിടിച്ചോ. ബാക്ക് കൂടെ ഓഫീസർ ദൂരേക്ക് വെക്കാലേ. ഷൂട്ട് ചെയ്യ് ഓഫീസർ. മുന്നോട്ട് പോ, മുന്നോട്ട് പോ ഓഫീസർ, മുന്നോട്ട് പോ, മുന്നോട്ട് പോ. ഞാൻ വരാനൊന്നുമില്ല, പിന്നെ എങ്ങനെ പറയാ. നിങ്ങൾ പോയാൽ മതി മുന്നോട്ട്, വേറെ ആരൊന്നും വരണ്ട. നിങ്ങൾ മുന്നോട്ട് പോയിട്ട് വണ്ടി അൺലോക്ക് ചെയ്യ്. ഇതില് പെട്രോൾ ഇല്ലാട്ടാ. എന്താണ് സീൻ അവിടെ? ചൂട്ടിയാണോ വെറുതെ? ഓഫീസർ ചെത്തോ, അത്രയും അറിഞ്ഞാ മതി. സന്തോഷേ
നിങ്ങളെ വന്നിടിച്ചു കൊന്നിട്ട് നമ്മള് പരാതി വന്ന് പറയണോ? നമ്മളെ കൺമുന്നില് ആണുങ്ങളാണ് പ്രതികരിക്കുക സാർ അവിടുന്ന്. അല്ല, നിങ്ങൾ വന്ന് കൊണ്ടൊരു പരാതി വന്ന് പറഞ്ഞ നിങ്ങൾ എന്താണിത്? റേസ് ആയതല്ല ഉള്ളതുള്ള പോലെ പറയും. വന്ന് പരാതി പറയണോ വേണ്ട? നമ്മളെ കൂടെ ഉള്ള ഒരാളെ വണ്ടി ഇടിച്ച് കേട്ടിട്ട് നമ്മള് പരാതി പറയാൻ പറയണോ അങ്ങോട്ട്? നിങ്ങൾ പോലീസുകാരല്ലേ? നിയമം കയ്യിലെടുക്കണ പോലീസുകാരല്ലേ? നിങ്ങൾ എന്റെ വണ്ടി ഇടിച്ചിട്ട് പിന്നെ നിങ്ങൾ ആരെടുത്താ വന്ന് പറഞ്ഞിട്ട് പരാതി? വോയിസ് ഡൗൺ ആക്കണല്ലോ സാർ. കാര്യങ്ങൾ പറഞ്ഞാൽ അതുപോലെ മനസ്സിലാക്കാൻ പറ്റുന്നതോ? വെല്ലം നടക്കുന്നു. എടാതെ, നമുക്ക് എങ്ങനെങ്കിലും പോലീസിന് ഒരു പോയിന്റിലേക്ക് എത്തിക്കണം. മനസ്സിലായോ? പോലീസിന് ഏത് പോയിന്റ് എത്തിക്കും? അത് വിഷയത്തിന് ഇപ്പൊ ആൾക്കാരില്ല. അല്ല മിന്ന സാർ, ഇപ്പൊ ചെക്കിംഗ് എന്നല്ലേ പറഞ്ഞേ? ഒരു ചതോക്കി വല്ല അവിടെ കൊണ്ടുപോയി നമുക്കൊരു കാര്യം ചെയ്യാം. എടുത്തിട്ട് നമുക്കൊരു ചേസ് ആക്കി എടുത്തിട്ട് അവരെല്ലാരും കൂടി ചേസ് ചെയ്തൊരു മൂട്ട് കെട്ടണം. എന്നാ പിന്നെ ആ സ്ഥലത്ത് നമ്മുടെ പിള്ളേരെല്ലാം തോക്ക് വെച്ച് ഗണ്ണൊക്കെ വെച്ച് നല്ല വലിയ എക്യുപ്ഡ് ആയിട്ട് ഇരിക്കുക വേണം. മനസ്സിലായോ? ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഒരു ആദ്യം നമുക്കൊരു സ്ഥലം ലൊക്കേഷൻ കണ്ടുപിടിക്കണം. നല്ല നല്ല കിടുക്ക ഒരു ലൊക്കേഷൻ. ഓപ്പൺ ആയിരിക്കണം. പോലീസിനല്ലടാ, നമ്മുടെ പിള്ളേരുടെ സ്നൈപ്പർ കാര്യമുണ്ടല്ലോ. മിലിട്ടറി ബേസ് അവിടെ മൊത്തം അവരുടെ ആൾക്കാരുണ്ടാവും. നമുക്ക് ആദ്യം അവന്മാർ ചൊറിഞ്ഞിട്ടേ നൈസായിട്ട് വല്ല ബാങ്ക് റോബറി അങ്ങനെ ചെയ്തിട്ട് അവന്മാർ ചൊറിഞ്ഞിട്ട് വട്ടം കൂടി എല്ലാ പോലീസുകാരും അവിടേക്ക് എത്തിക്കണം. എന്നിട്ട് നമ്മളെല്ലാരും ചുറ്റും നിന്നിട്ട് അവന്മാരെ ഈ പറഞ്ഞു വിളിക്കേണ്ട കാര്യമുള്ളൂ. വിളിച്ചാ അവന്മാര് വരുമോ? അയ്യേ, വിളിച്ചിട്ടല്ലേ വരണ്ടേ? വിളിച്ചല്ല വരേണ്ടത്. അന്നേ അവന്മാരെ നമ്മൾ ചേസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവര് അറിയാണ്ട് ട്രാപ്പാണോ? മനസ്സിലായോ?